അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും. ഇത്തിരി ഐശ്വര്യം വന്നപ്പോൾ കുടയല്ല മുത്തുകുട പിടിക്കുന്ന ഒരാളുണ്ട് ഇവിടെ ഇങ്ങ് കേരളത്തിൽ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം കയ്യിൽ കിട്ടിയ നാൾ തൊട്ട് ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നത് ഒരിക്കലും നീതീകരിക്കാനാവാത്ത തൂർത്തുകളും അഴിമതികളും പിന്നെ മണ്ടത്തരങ്ങളും. കേരളം കടക്കണിയിൽ മുങ്ങി നിൽക്കുമ്പോൾ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന് പൊതുഖജനാവിൽ നിന്ന് എണ്ണിക്കൊടുത്തത് 22,21,51,000 രൂപ. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന് പൊതുഖജനാവിൽ നിന്ന് കോടികൾ പൊടിച്ച് പരസ്യം ചെയ്തിട്ട് സ്വന്തം ചികിത്സയ്ക്കെന്ന പേരിൽ കുട്ടിയും കുറുമാലുമടക്കം അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയ വകയിലും പൊടിച്ചു ലക്ഷക്കണക്കിന് രൂപ. ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി പട്ടികയിൽ ധൂർത്തിൻ്റെ അവസാന വാക്കായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. ദാ ഇപ്പോൾ തനിക്കും തനിക്ക് അകമ്പടി സേവിക്കാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാങ്ങുന്നത് 4 കാറുകളാണ്. കേരള ജനത ഒന്നടങ്കം നാണിച്ച് തലകുനിക്കണം ഇതുപോലൊരു പോഴനെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുന്നതിൽ. നമസ്കാരം. മുഖ്യമന്ത്രിക്കായി ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഒരു ടാറ്റ ഹാരിയറും 3 ഇന്നോവ ക്രിസ്റ്റയുമടക്കം 4 വാഹനങ്ങളാണ്. ഇതിനുവേണ്ടി പൊതുഖജനാവിൽ നിന്ന് പൊടിച്ചതാകട്ടെ 63 ലക്ഷം രൂപയും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴാണ് കേരളത്തെ കടക്കണിയിലാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ച പിണറായി വിജയൻ എന്ന വെറുക്കപ്പെട്ട ഏകാധിപതി ഈ ധൂർത്ത് കാണിക്കുന്നത് എന്നോർക്കണം. ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉപയോഗിക്കുന്നത് വെള്ള നിറത്തിലുള്ള വാഹനങ്ങളാണ്. ഇതുവരെ പിണറായി വിജയനും ഉപയോഗിച്ചിരുന്നത് വെള്ള നിറത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റയായിരുന്നു. എന്നാൽ ഇനി മുതൽ കറുത്ത നിറത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റയിലായിരിക്കും പിണറായി പായുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നിറം മാറാൻ തീരുമാനിച്ചതെന്ന് വിശദീകരിക്കുമ്പോഴും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണോ നിറം മാറുന്നതെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 4 വർഷം പഴക്കമുള്ളതുകൊണ്ട് അത് മാറ്റണമെന്നായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശ. ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുമാവാം? നിലവിൽ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത് കറുത്ത നിറത്തിലുള്ള വാഹനമാണ്. ഇപ്പോൾ ഈ നിറം മാറ്റത്തിന് പിന്നിൽ 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, എന്നെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെന്നുള്ള മോഹം പിണറായിക്ക് ഉണ്ടായിരുന്നിരിക്കണം. കൊതുകിനും ഉണ്ടാകുമല്ലോ ക്രിമികടി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ചാലും പിണറായിയെ തെറ്റു പറയാനാകില്ല. ജയനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, അവരെ അനുകരിക്കുന്നവരും ഉണ്ടാകും. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ അനുകരിക്കുകയാവാം പിണറായി വിജയൻ. ഇനി രണ്ടാമത്തെ കാരണം, ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം പിണറായി തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ നിറം മാറ്റിയത്. നിരീശ്വരവാദമൊക്കെ മൈക്കിന് മുന്നിൽ നിന്ന് അണികളെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാകൂ. ഇതൊക്കെ ഒരു ഭാഗം മാത്രമാണ്. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയാകെ താളം തെറ്റിയിരിക്കുന്നു. വിരമിച്ച KSRTC ജീവനക്കാർക്ക് പെൻഷൻ മുടങ്ങിയതുകൊണ്ട് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്നു. PG ഡോക്ടർമാരുടെ വേതനം വെട്ടിക്കുറച്ചതുകൊണ്ട് അവർ സമരം നടത്തുന്നു. ശമ്പള പരിഷ്കരണത്തിൽ അടിസ്ഥാന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതുകൊണ്ട് സർക്കാർ ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്താൻ തുടങ്ങിയിട്ട് 22 ദിവസങ്ങൾ കഴിഞ്ഞു. വൃക്കരോഗികൾക്കും HIV ബാധിതർക്കുമുള്ള ചികിത്സാ സഹായം മുടങ്ങിയിട്ട് മാസങ്ങളായി. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഓഖി ദുരിതാശ്വാസ നിധിയിലൂടെ പിരിഞ്ഞു കിട്ടിയ 125 കോടിയോളം രൂപയിൽ 100 കോടിയും വകമാറ്റി ചെലവഴിച്ചു പിണറായി വിജയൻ. ഓഖി ദുരന്തത്തിൽ വീടും കൂടും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പള്ളിയുടെയും പള്ളിക്കൂടത്തിന്റെയും വരാന്തയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 4.5 കൊല്ലമായി. എന്നിട്ട് ദാ വീണ്ടും നടത്തുന്നു ഹെലികോപ്റ്റർ ധൂർത്ത്. ഇതൊക്കെ ആര് ചോദിക്കാൻ? ചോദിച്ചാൽ തന്നെ ആര് കേൾക്കാൻ? ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ താടിയിൽ മാസ്കും കെട്ടി ത്രിസന്ധ്യ നേരത്ത് പൊതുഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് ആരോ എഴുതി കൊടുക്കുന്നത് അതേപടി ഉരുവിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന തരണേ എന്ന് തെണ്ടുമ്പോൾ കോഴിയെ വിറ്റും കോഴിമുട്ട വിറ്റും ആടിനെ വിറ്റും മൺകുടുക്ക തല്ലിപ്പൊട്ടിച്ചുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തള്ളുന്ന പാപങ്ങൾ പിണറായി വിജയന്റെ ഈ ധൂർത്തുകൂടി കാണണം. ഇത് പിണറായി വിജയന്റെ ഒരു തന്ത്രമാണ്. ഉത്സവ പറമ്പുകളിൽ കുലുക്കിക്കുത്തുകാർ വെയ് രാജാ വെയ്, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും എന്ന് വിളിച്ചുകൂവി കണ്ടു നിൽക്കുന്നവനെ കൊണ്ട് പണം വേപ്പിക്കുന്ന അതേ തന്ത്രമാണ് പിണറായി വിജയനും പയറ്റുന്നത്. നിങ്ങൾ പണം കൊടുക്കുമ്പോഴല്ലാതെ എപ്പോഴെങ്കിലും ആ മനുഷ്യന്റെ മുഖം തെളിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഓരോ പാവങ്ങൾ 3 നേരം നേരമണ്ണം ഭക്ഷണം കഴിക്കാനില്ലാതെ കിടക്കുമ്പോൾ, പലിച്ചുകെട്ടിയ പഴഞ്ചൻ ടാർപോളിന് കീഴിൽ അന്തിയുറങ്ങുമ്പോൾ, അട്ടപ്പാടിയിലെ ആദിവാസി കുഞ്ഞുങ്ങൾ പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ, കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ലാത്ത പെൺകുട്ടി
കുട്ടികളുടെ ദൈന്യമുഖം ഓർക്കുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചെന്നിരിക്കും. ഭരിക്കുന്ന നിങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ വിയർപ്പാണ്. ഞങ്ങളുടെ ജോലിക്കാർ മാത്രമാണ് നിങ്ങൾ. ഇതൊക്കെ തിരിച്ചറിയാനും ചിന്തിക്കാനും ഇവിടെ ആർക്കും വയ്യ. ചിന്തിക്കുന്നവനെ ഒന്നുകിൽ പേടി, അല്ലെങ്കിൽ അവൻ അന്തം കമ്മിയായിരിക്കും. എന്തായാലും കാറിന്റെ നിറം മാത്രം കറുപ്പാക്കണ്ട. ട്രാക്കുളയുടേതുപോലുള്ള ഒരു കറുത്ത നീളൻ കോട്ട് കൂടി വാങ്ങിയിട്ടുള്ളൂ. രണ്ടു പേരും ചെയ്യുന്നത് ഏകദേശം ഒരേ പണിയാണല്ലോ. ട്രാക്കുള ഇരകളുടെ ചോര കുടിക്കുമ്പോൾ താങ്കൾ കേരളത്തിലെ പാവങ്ങളുടെ ചോരയൂറ്റി കുടിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രം. ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല.